വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ഓണത്തിനും അതുപോലെ തന്നെ എല്ലാ സദ്യകളിലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് നമ്മളുടെ അവിയൽ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ സദ്യകളിലും എല്ലായിടത്തും ചെയ്യുന്ന ഒരു കറിയാണ് അവിയല്. മറ്റുള്ള കറികൾ ഇപ്പോ നമ്മൾ എരിശ്ശേരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണേ ഒന്ന് ഒഴിവാക്കാം, കാര്യം നമ്മൾ വിഭവങ്ങൾ കുറക്കുമ്പോൾ ചിലർ എരിശ്ശേരി ഒഴിവാക്കും, കൂട്ടുകറി അങ്ങനെയൊക്കെ. പക്ഷെ ഈ അവിയൽ എന്ന് പറയുന്ന സംഭവം ഒരിടത്തും ഒഴിവാക്കാറില്ല. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊടികറികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ അവിയല്. അപ്പൊ നമുക്ക് ഇന്ന് അവിയല് സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ ഓണത്തിന് നമുക്ക് തയ്യാറാക്കാം. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഈ അവിയലിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് പച്ചക്കറികൾ ഏതൊക്കെയാണ് അത്യാവശ്യം നല്ല, അതായത് നമ്മൾ അവിയലിന് ഉപയോഗിക്കുന്ന പച്ചക്കറികളാണ് ഇതെല്ലാം. അതാ ചേന, ചേനയൊക്കെ മെയിൻ ആയിട്ടും വേണ്ട ഒരു പച്ചക്കറിയാണ്. അതുപോലെ തന്നെ പച്ചക്കായ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പടവലങ്ങ ചെറിയൊരു പീസാണ് എടുത്തിരിക്കുന്നത്. കാര്യം ഇതെല്ലാം കൂടി അരിഞ്ഞു വരുമ്പോൾ ഒത്തിരി ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത് ഈ പീസ് എടുത്തത്. നമ്മൾ ഓണത്തിനൊക്കെ ശരിയാക്കുമ്പോൾ കുറച്ചധികം തയ്യാറാക്കണമല്ലോ. അപ്പോൾ ഒരു പടവലങ്ങയുടെ പകുതിയൊക്കെ എടുക്കാം. അതുപോലെ തന്നെ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ബീൻസ് കുറച്ചെടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, അതുപോലെ തന്നെ മുരിങ്ങക്കായ. ഇനി നമുക്കിതിൽ വെള്ളരിക്ക ഉൾപ്പെടുത്താം. വെള്ളരിക്ക മാത്രമേ ഇപ്പം ഞാൻ ഇതിൽ ഉൾപ്പെടുത്താത്തതായിട്ടുള്ളൂ. അപ്പം അതുകൂടി നമുക്ക് ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ വഴുതനങ്ങ അങ്ങനെയുള്ള അതൊക്കെ നമ്മൾ അവിയൽ നിന്ന് ഒഴിവാക്കാം. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ വഴുതനങ്ങ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ട്രിവാൻഡ്രം സൈഡിലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വഴുതനങ്ങ ഈ അവിയലിൽ അവർ മെയിനായിട്ട് വിടുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഈ ഭാഗത്തൊന്നും ഞാൻ ഈ വഴുതനങ്ങ ഇട്ട് കണ്ടിട്ടില്ല. കുറച്ച് കുഴഞ്ഞു പോണ പോലെയുള്ള അവിയലായി പോകും. അപ്പൊ അതുകൊണ്ട് വഴുതനങ്ങ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതും ചേർക്കാം. ഈ അവിയൽ എന്ന് പറയുമ്പോൾ എല്ലാ പച്ചക്കറികളും നമുക്ക് ചേർക്കാം. പിന്നെ ഈ ബീട്രൂട്ടൊക്കെ ചേർക്കില്ല, കാര്യം കളറ് അപ്പാടെ മാറിപ്പോകുമല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കി അച്ചിങ്ങ ചേർക്കാം. ഇപ്പൊ ഞാനിവിടെ അച്ചിങ്ങ എടുത്തിട്ടില്ല. നമുക്ക് വള്ളിപ്പയർ എന്നൊക്കെ പറയും അച്ചിങ്ങ, അതൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇത്രയാണ്. അപ്പൊ ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ ഈ അവിയൽ അരിയുമ്പോൾ നമ്മൾ എപ്പോഴും അത് എല്ലാം തന്നെ ഒരേ ഷേപ്പിൽ അരിയാൻ ശ്രമിക്കണം. ആ ഒരു കഷ്ണങ്ങളുടെ ആ ഒരു ഭംഗിയും കൂടി വരണം. അപ്പൊ നമുക്ക് അരിഞ്ഞെടുക്കാം. ക്യാരറ്റ് നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ നേരത്തെ തൊണ്ട് കഴുകിയിട്ടില്ല കേട്ടോ പച്ചക്കറി ഒന്നും. ഞാൻ അരിഞ്ഞ് കഴിഞ്ഞിട്ട് കഴുകാന്ന് പറഞ്ഞാൽ ശരിക്കും പച്ചക്കറികളൊക്കെ നമ്മൾ അരിയുന്നതിന് മുന്നേ തന്നെ കഴുകണം എന്നാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ എന്തായാലും അരിഞ്ഞിട്ടേ കഴുകുന്നുള്ളൂ. ഇത് ഇങ്ങനെ രണ്ടായി കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരേ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്യാം, നീളത്തിൽ കട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ക്യാരറ്റ് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റിൻ്റെ ഈ നടുവിലത്തെ ഈ പോർഷൻ ഞാൻ കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. കാര്യം ഇത് എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം, അങ്ങനെ ചിലർ കട്ട് ചെയ്ത് കളയും. അപ്പോൾ ഞാൻ എന്തായാലും അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്കങ്ങ് വെള്ളത്തിലോട്ട് ഇടാം. കാര്യം അതിൻ്റെ കളറൊക്കെ അല്ലെങ്കിൽ മാറിപ്പോവും. അപ്പം അതുകൊണ്ട് എല്ലാ പച്ചക്കറികളും അരിഞ്ഞ് വെള്ളത്തിലോട്ട് ഇട്ട് വയ്ക്കാം. ഇനി അതേ രീതിയിൽ തന്നെ നമുക്ക് പടവലങ്ങ കട്ട് ചെയ്തെടുക്കാം. ആ ഒരു നീളം അനുസരിച്ച് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പെട്ടെന്നൊക്കെ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ അങ്ങനെയൊന്നും നോക്കണം എന്നൊന്നുമില്ല കേട്ടോ. ആ ഒരു നമുക്കറിയാലോ, ഇപ്പം അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും. പിന്നെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് അറിയാനായിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാത്തവർക്കൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ അതുപോലെ തന്നെ ഇതാ പടവലങ്ങ അരിഞ്ഞിട്ടു, അതുപോലെ തന്നെ ബീൻസും ആ ഒരു നീളത്തിലൊക്കെ ഏകദേശം ആ ഒരു നീളത്തിലൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കായാണ് അരിയാൻ പോകുന്നത്. അപ്പം അതാ കായ ഞാനിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഈ കായയുടെ തൊലി കളയുന്നവരുണ്ട്, പക്ഷെ ഞാൻ തൊലി കളയുന്നില്ല. കാര്യം കായയുടെ തൊലിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. നമ്മൾ കായയുടെ തൊലി തന്നെ ആ തൊണ്ട് കാത്തൊണ്ട് കറി നമ്മൾ വെക്കും. അപ്പം അതുകൊണ്ടിട്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്, കളയണം എന്നില്ല. അപ്പം ഞാൻ ഈ സൈഡിലുള്ള ആ ഒരു പോഷൻ മാത്രമേ ഇത്തിരി കളയുള്ളൂ, ബാക്കിയൊന്നും കളയാറില്ല. അപ്പോൾ അതും നമ്മൾ ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കുക. അപ്പം ഞാൻ അരിയുന്ന കാണിച്ചുതരാം. ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കായ നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ അരിഞ്ഞ ഉടനെ തന്നെ വെള്ളത്തിലിട്ട് വെക്കണം. ഞാനിവിടെ വെള്ളത്തിലിടാണ്. കായയുടെ കളർ അല്ലെങ്കിൽ മാറിപ്പോവും. പിന്നെ അത് കറ, ഇത് കായയിൽ ധാരാളം കറയുണ്ടല്ലോ. അപ്പോൾ ആ കറയൊക്കെ പിടിച്ച് അതൊരു പ്രത്യേക കളറായി പോകും. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും ഇത് കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ നമ്മൾ അരി കഴുകുന്ന വെള്ളത്തിലൊക്കെയാണ് ഇട്ട് വെക്കുന്നത്. അപ്പം ഞാനിപ്പോൾ അതില്ലാത്തത് കൊണ്ടിട്ട് ഇവിടെ വെള്ളത്തിൽ നമ്മുടെ സാധാരണ പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ചേന ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കണം. നമ്മുടെ ഈ അവിയലിൻ്റെ പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ വേവുള്ളത് ചേനയ്ക്കാണ്. ചില ചേന ഒരു റെഡ് കളറിലുള്ള ചേനയാണെങ്കിൽ ഭയങ്കര വേവ് ഉണ്ടാവും. അത് പെട്ടെന്ന് വേവില്ല. നമുക്ക് ചേന കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇതിപ്പോൾ അത്ര വെള്ളയല്ല, റെഡും അല്ലാത്തൊരു ചേനയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇത്
അത്ര അങ്ങ് വേവുമില്ല. അങ്ങനത്തെ ഒരു ചേനയാന്നാ കണ്ടിട്ട് തോന്നണേ. നല്ലൊരു വൈറ്റ് കളറുള്ള ചേനയാണെങ്കിൽ പെട്ടെന്ന് വേകുന്ന ചേനയായിരിക്കും. അപ്പം ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ചേനയുടെ പീസ് എല്ലാം തന്നെ അരിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ചേനയുടെ കഷ്ണങ്ങൾ അരിയുമ്പോൾ കുറച്ച് നൈസായിട്ട് അരിയാൻ നോക്കണം. കാര്യം മറ്റ് പച്ചക്കറികൾ പോലെയല്ല, ചേനക്ക് കുറച്ച് വേവുണ്ടല്ലോ. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ കുറച്ച് നേരിയതായിട്ടൊന്ന് അരിയാൻ നോക്കണം കേട്ടോ. ഇനി നമുക്ക് മുരിങ്ങക്കായ അരിഞ്ഞെടുക്കാം. മുരിങ്ങക്കായ അരിയാനായിട്ട് എളുപ്പമാണ്, നമുക്കിത് വലിപ്പത്തിൽ തന്നെ അരിഞ്ഞങ്ങ് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. അപ്പം നമ്മൾ മുരിങ്ങക്കായ ഇവിടെ അരിഞ്ഞിട്ടുണ്ട്. ചിലയിടത്തൊക്കെ മുരിങ്ങക്കായ ഇങ്ങനെ രണ്ടാക്കി ഇങ്ങനെ കീറിയിടും കേട്ടോ, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. മുരിങ്ങക്കായ ഇങ്ങനെ അങ്ങനെ തന്നെയാണ് ഇടാറ്. അപ്പം അത് നമുക്ക് ഇഷ്ടമനുസരിച്ചിട്ട് നമുക്ക് ഇടാം. ഇനിയിപ്പോൾ ഒന്ന് കീറിയിടണമെങ്കിൽ അങ്ങനെ ഇടാം. ഇനി നമുക്ക് കുമ്പളങ്ങയാണ് അരിയാനുള്ളത്. അപ്പം ആ കുമ്പളങ്ങയുടെ ആ ഒരു കുരുവിൻ്റെ ഭാഗമൊക്കെ അങ്ങ് എടുത്ത് കളയുക. നമ്മൾ കുമ്പളങ്ങയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളത്തിലോട്ടിടാം. ഇനി നമുക്ക് ഈ പച്ചക്കറികളെല്ലാം തന്നെ നല്ല അപ്പൊ നമ്മൾ പച്ചക്കറികളെല്ലാം തന്നെ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് താടപ്പത്തോട്ട് ഞാൻ നമ്മൾ അവിയല് തയ്യാറാക്കാനുള്ള പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. ചട്ടി ഇപ്പൊ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് അതായത് സാധാരണ പച്ചക്കറിയിലും കൂടുതൽ വേവുള്ളത് നമ്മുടെ ചേനയാണല്ലോ. അപ്പൊ ഈ എണ്ണയിലോട്ട് നമ്മുടെ ചേന ഇട്ട് കൊടുക്കാം. ആ ചേന ഒന്ന് വഴറ്റിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം ചേന വേവിച്ചിട്ട് ചേന മുഴുവനായിട്ട് അങ്ങ് വേവിക്കണ്ട, പകുതി വേവ അതായത് കുറച്ച് വേവായി കഴിയുമ്പത്തേനും നമുക്ക് അറിയാൻ പറ്റും. ബാക്കി പച്ചക്കറികൾ ചേർത്താൽ മതി. ഇപ്പൊ ഈ ചേന കണ്ടിട്ട് അത് ഒത്തിരി ഇങ്ങനെ വേവാണ്ട് കിടക്കുന്ന ചേനയല്ല, അതൊരു റെഡ് കളർ. ആ കളർ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ചില ചേനക്ക് ഭയങ്കര റെഡ് കളറായിരിക്കും. ആ ചേനയാണെന്നുണ്ടെങ്കിൽ എളുപ്പം വേവില്ല. നമ്മൾ എന്തോരം വേവിച്ചാലും അത് വേവാണ്ട് കിടക്കുന്ന ചേനയാണ്. അതേസമയം നല്ല വൈറ്റ് കളറിലുള്ള ഒരു ചേനയാണെങ്കിൽ പെട്ടെന്ന് വേവുന്ന ചേനയായിരിക്കും. നമ്മളിപ്പോൾ കുക്കറിലിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ലോണം വെന്തും. ഈ റെഡ് കളറിലെ ചേനയാണെങ്കിൽ നമ്മൾ എന്തോരം ഇട്ട് അടിച്ചാലും ചിലപ്പോൾ വേവില്ല. നമ്മുടെ ചേന ഒന്ന് നമ്മളൊരു രണ്ട് മിനിറ്റോളമൊക്കെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കാര്യം അവിയല് നമുക്ക് അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഒരുപാട് വെന്ത് പോയെന്നാൽ പിന്നെ പെട്ടെന്ന് വെള്ളം വറ്റിക്കുമ്പോൾ കുഴഞ്ഞു പോകും. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് അവിയല് തയ്യാറാക്കുന്നത്. ഇപ്പൊ ചിലയിടത്താണെന്നുണ്ടെങ്കിൽ കുഴഞ്ഞിരിക്കുന്ന അവിയലായിരിക്കും ഇഷ്ടം. ചിലർക്ക് സദ്യയിൽ പല ഇപ്പൊ നമ്മൾ പാചകത്തിനൊക്കെ കല്യാണത്തിന് പാചകത്തിന് ഏൽപ്പിക്കുന്ന ആൾക്കാർ വെക്കുന്ന പോലെ ഇരിക്കും. ചിലർക്ക് അവിയലിൽ തേങ്ങ വളരെയധികം കൂടുതലായിരിക്കും, എന്നിട്ട് ഇങ്ങനെ കുഴഞ്ഞിരിക്കും. ചിലയിടത്ത് തേങ്ങയൊക്കെ കുറച്ചായിരിക്കും. കഷ്ണങ്ങൾ വേവാണ്ട് എല്ലാം ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇരിക്കുന്ന പോലെ, അതായത് കുഴയാത്ത രീതിയിൽ, കഷ്ണങ്ങളൊന്നും ഒത്തിരി വെന്ത് പോകാത്ത രീതിയിലായിരിക്കും. പലർക്കും പല രീതിയിലാണ്. അപ്പൊ നമ്മളുടെ വീട്ടിലുള്ളവരുടെ ഇഷ്ടം നമുക്കറിയാലോ. അപ്പൊ ആ ഒരു രീതിയിൽ തയ്യാറാക്കാം. ഞങ്ങൾക്ക് എന്തായാലും ഒത്തിരി കുഴഞ്ഞു പോണത് അങ്ങനെ കുറെ കുഴഞ്ഞു പോകുന്നത് എന്നാ ഒട്ടും വേവാണ്ടും ആവരുത്. ആ ഒരു രീതിയിലാണ് ഞാൻ അവിയൽ തയ്യാറാക്കാറ്. അപ്പൊ എല്ലാവരും അതുപോലെ ആ ഒരു നമ്മളുടെ വീട്ടിലുള്ളവരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യണം. അപ്പൊ ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കഷ്ണങ്ങൾ ഇടാം. അപ്പൊ നമ്മളുടെ ചേനയില വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വളരെ കുറച്ച് വെള്ളം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ ഇതിലോട്ട് മുരിങ്ങാക്കോല് ചേർത്ത് കൊടുക്കുകയാണ്. മുരിങ്ങാക്കോല് കുറച്ച് വേവുണ്ട്, മറ്റ് പച്ചക്കറികളെ അപേക്ഷിച്ച് വേവുണ്ട്, അല്ലാണ്ട് അധികം വേവൊന്നുമില്ല. ഇനി നമുക്ക് ഈ പച്ചക്കറികളെല്ലാം അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ ചേന അടിയിൽ കിടക്കുന്നതുകൊണ്ട് ചേന വേഗം വെന്തോളും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ മുളകുപൊടി. മുളകുപൊടി വളരെ കുറച്ച് ചേർത്താൽ മതി. കാര്യം നമ്മൾ അവിയലിന് പച്ചമുളകൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അതിന്റെ കളറും ഭയങ്കരമായിട്ട് റെഡ് കളർ പോലെ വരരുത്. അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് ലേശം മുളകുപൊടി ചേർത്താൽ മതി. അര ടീസ്പൂൺ മുളകുപൊടി ചേർത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതും ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇനി ഇത് ഇളക്കിയൊന്നും കൊടുക്കണ്ട, ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇത് എല്ലാം അതിൽ ജോയിന്റ് ആയിക്കോളും. അപ്പൊ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അവിടെ ഇരുന്ന് വേവ
അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മള് വെള്ളം നമ്മള് വളരെ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു കുറച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് തുറന്ന് നോക്കണം, അതിന്റെ വേവൊക്കെ നോക്കണം, അടിയിൽ പിടിക്കാണ്ട് നോക്കണം. പിന്നെ ഒരിക്കലും നമ്മൾ ഇതിൽ ഇപ്പൊ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്, നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോ എങ്ങാനും കഷ്ണങ്ങൾക്ക് കുറച്ച് വേവുണ്ട്, അപ്പൊ അതുകൊണ്ട് വെള്ളം പോരായിരിക്കും, വന്ന് അടി പിടിക്കാണ്ടൊക്കെ ഇരിക്കാണ്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ കുഴപ്പമില്ല, കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ എന്തായാലും ഞാനിപ്പോ ഇതൊന്ന് വേവട്ടെ, അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പൊ ഞാൻ അരക്കാനായിട്ട് ഒരു തേങ്ങയുടെ പകുതി മുറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങക്ക് തേങ്ങ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ തേങ്ങ എടുക്കണം കേട്ടോ. അപ്പൊ ഇപ്പൊ ഇത്രയും കഷ്ണങ്ങൾക്ക് ഞാൻ ഒരു പകുതി തേങ്ങയാണ് എടുത്തത്. അതിലേക്ക് നമുക്ക് അരക്കാനായിട്ട് ഇതാ ഞാനിവിടെ കുറച്ച് പച്ചമുളക്, ഒരു 3 പച്ചമുളക്. അത് ഈ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ ഒരു 3 എണ്ണം ഇടുന്നുള്ളൂ. നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇടണം. പിന്നെ നമുക്ക് വേണ്ടത് ജീരകമാണ്. ജീരകം 1/4 ടീസ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അരക്കുമ്പോൾ പേസ്റ്റ് പോലെ ആവരുത്, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിട്ട് ഒന്ന് അടിച്ചാൽ മതി. അപ്പൊ ഞാൻ ഇതിലിപ്പോ ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് അടിക്കുന്നത്, കാര്യം നമ്മളിപ്പോ കഷ്ണത്തിലൊക്കെ വെള്ളം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാണ്ട് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം മിക്സിയിട്ട്. ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ്. ഞാനിപ്പോ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, ഞാൻ ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് അരച്ചിരിക്കുന്നത്. ഇപ്പൊ ആ ജീരകമൊക്കെ ഒന്ന് ചതഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ചമുളകും. നമ്മള് ഒതുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്, പക്ഷെ എന്നാൽ പേസ്റ്റ് പോലെ അരച്ചിട്ടില്ല. ആ ഒരു രീതിയിൽ ഒന്ന് മിക്സിയിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. നമുക്കൊന്ന് ഇടക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ കഷ്ണങ്ങളൊക്കെ കുറേശ്ശൊക്കെ വെന്തിട്ടുണ്ട്. നമ്മുടെ ചേനയൊക്കെ ഒന്ന് നോക്കാം കേട്ടോ, വെന്തിട്ടുണ്ടോ എന്ന്. ആ കേട്ടോ, ചേനയൊക്കെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടും നല്ലോണം വെള്ളമുണ്ട്, ആ പച്ചക്കറിയിൽ നിന്നും കൂടിയൊക്കെ വെള്ളം വന്നു, നമ്മൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചുള്ളൂ. പിന്നെ ആ പച്ചക്കറിയിൽ നിന്ന് ഇപ്പൊ ഈ കുമ്പളങ്ങയിൽ നിന്നൊക്കെ വെള്ളം ധാരാളം വരും. ഇപ്പം നമ്മുടെ മുരിങ്ങാക്കോല് ഒന്ന് വേവാനുണ്ട് കണ്ടോ. മുരിങ്ങാക്കോല് കുറച്ച് അത് അടിയിലാണ് ഇട്ടിരുന്നെങ്കിലും കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ട്. ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ആ ഒരു വെള്ളമൊക്കെ കഷ്ണങ്ങളിൽ വറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇപ്പോ അവിയല് കുറച്ച് നല്ലോണം കഷ്ണങ്ങൾ വേവണം എന്നുള്ളവര് ഒന്നുകൂടി ഒന്ന് നമുക്ക് വേവിക്കാം. അപ്പൊ ചിലർക്ക് ഇങ്ങനെ കഷ്ണങ്ങൾ കുഴഞ്ഞു പോണതായിരിക്കും ഇഷ്ടം, അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കാം. അതല്ല ഇത് ഈ പാകത്തിനൊക്കെ കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. അതല്ല കഷ്ണങ്ങൾ വേവണം എന്നുണ്ടെങ്കിൽ തൈര് പിന്നീട് ചേർത്താൽ മതി, വെന്തിട്ട് ചേർത്താൽ മതി. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇതിന്റെ ആ ഒരു വേവ് പിന്നെ അങ്ങോട്ട് അധികം അങ്ങ് വെന്ത് പോകില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ചെറുതായിട്ടൊരു പുളി മതി, അപ്പൊ നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം. പിന്നെ നമ്മളെ സദ്യക്കൊക്കെ കൂടുതലും ഞാൻ കണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അവിടെയൊക്കെ സദ്യക്ക് പച്ചമാങ്ങയാണ് ഉപയോഗിച്ച് കണ്ടിരിക്കുന്നത്. നമ്മള് മാങ്ങയൊക്കെ നമ്മള് ഇതിനൊക്കെ എടുക്കുമല്ലോ, അച്ചാറിനൊക്കെ എടുക്കുന്ന മാങ്ങയിൽ നിന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു. ആ മാങ്ങാണ്ടിയുടെ അരികയോട് ചേർന്നിരിക്കുന്ന നല്ല പുളിയുള്ള വശം ഉണ്ടല്ലോ, ആ വശത്തിൽ നിന്നൊക്കെ കുറച്ച്, വളരെ കുറച്ച് മതി കേട്ടോ. അതായത് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് ചെത്തി നമ്മൾ ഇതിന്റെ മീതയിൽ ഒന്ന് ഇട്ട് കൊടുക്കും. അപ്പൊ ആ മാങ്ങയുടെ ആ ഒരു പുളിയൊക്കെ ആകുമ്പോൾ അവിയലിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇപ്പൊ ഞങ്ങളിവിടെ സദ്യക്ക് അതായത് നമ്മൾ ഓണത്തിനൊക്കെ ഉണ്ടാക്കുമ്പോൾ തൈരാണ് ചേർക്കുന്നത്. കാര്യം നമ്മൾ എന്തായാലും കാളനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തൈര് ഉണ്ടാവും, അപ്പൊ ആ സമയത്ത് ഞാൻ തൈരാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒട്ടും വെള്ളമില്ലാണ്ടാണ് അരപ്പ് ചേർത്തത്, കാര്യം നമ്മൾ വെള്ളത്തിൽ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ വെള്ളവും എല്ലാം കൂടി ആകുമ്പോൾ പിന്നെയും കഷ്ണങ്ങൾ വെന്തു പോകും. അതുകൊണ്ടാണ് നമ്മൾ തേങ്ങ ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തത്, അരച്ചു വെച്ചാൽ ഒന്ന് ഒതുക്കിയെടുത്തത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പൊ നമ്മള് ആ ഒരു തേങ്ങയൊക്കെ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് തന്നെ ഞാൻ ഇവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം ഒന്ന് ചതച്ചിട്ട് ഈ അരപ്പ് ചേർത്തതിന് ശേഷം ഈ ചെറിയ ഉള്ളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതൊന്ന് നല്ലോണം ഒന്ന് ചതച്ചെടുക്കണം. ഞാൻ ചെറിയ ഉള്ളി ചതച്ചതും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മള് അവിയലിന്റെ ആ ഒരു ലാസ്റ്റ് സ്റ്റേജായി ഇപ്പൊ നമ്മൾ ഇതൊക്കെ ഇട്ടു, കറിവേപ്പില ഇട്ടു, അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചതച്ചിട്ടു. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ചേർക്കാനുള്ളത് നമ്മളുടെ വെളിച്ചെണ്ണയാണ്. ഇതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തു. ആ വെളിച്ചെണ്ണ ഒഴിച്ചതും
നമ്മൾ നമ്മളുടെ അടപ്പും ഓഫ് ചെയ്തു. ഇനി ഒന്ന് മൂടി വെച്ച് അവിടെ ആ ഒരു ചെറിയ ആ ഒരു ചൂടോടുകൂടി അവിടെ ഇരിക്കട്ടെ. അപ്പത്തേനും പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളുടെ അവിയൽ റെഡിയായി. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പുളിക്ക് വേണ്ടിയിട്ട് അവിയലിന് തൈരാണ് ചേർത്തത്. അപ്പൊ ഞാൻ പ്രത്യേകം പറയുന്നു, ചില സ്ഥലങ്ങളിൽ പച്ചമാങ്ങയാണ് ചേർക്കുന്നത്. ഞങ്ങളുടെ ഇവിടെയൊക്കെ പച്ചമാങ്ങ ചേർക്കാറുണ്ട്. പച്ചമാങ്ങയാണ് നമുക്ക് ചേർക്കണ ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചേർക്കാം. അതല്ല ചില ഭാഗങ്ങളിലോട്ടൊക്കെ വാളംപുളി ചേർക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ വാളംപുളി ചേർക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ തൈരും പച്ചമാങ്ങയും മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പൊ ഇത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡിയാവും. ആ പച്ചക്കറികളുടെ വേവൊക്കെ നമ്മളുടെ ഇഷ്ടാനുസരണം വെന്ത് പോണെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് വേവ് കുറച്ചോ എങ്ങനെയാണെന്ന് വെച്ചെടുക്കാം. അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനൊരു കുറച്ച് അത്ര വെന്തും പോയിട്ടില്ല, അന്ന് ഒട്ടും വേവാണ്ടില്ല, ആ ഒരു രീതിയിലാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. സദ്യക്കൊക്കെ ഉപയോഗിക്കുന്ന അതേ രീതിയിലുള്ള ഒരു അവിയലാണ്. അപ്പൊ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതാ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് അവിയലിന്റെ. എന്തായാലും ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഒന്ന് അവിയലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി തൈര് ഒഴിക്കാത്തവരാണെങ്കിൽ അങ്ങനെ, ഇപ്പൊ പുളിയൊക്കെ ഒഴിച്ചു വെക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു വരുന്നത്. നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് നാളെ വേറൊരു ഓണ വിഭവമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.